നിങ്ങൾ ആദ്യം പറയുന്നതുമാണ് ബൈബിളിന് കത്ത് കൈവെക്കരുത്, ബൈബിളിനെ കുറിച്ച് പറയുന്നതാ പറയുന്നത്, ഖുർആനിനെ കുറിച്ച് പറയുന്നത് പറയുന്ന മാതിരിയാണോ ഇത്? ബൈബിളിനകത്ത് കൈവെക്കുമ്പോ ബൈബിളിനെ ഈസ ഒരു മിനിറ്റ്, ഈസ വരും, ഈസ വരുന്നിടത്തോട് നിങ്ങൾ വരണം, അതിന് പ്രത്യേക കണ്ടീഷൻസ് ഒന്നും വേണ്ട, എന്ത് ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. കാരണം ഈസ ഇരിക്കുന്നിടത്ത് വരണം എന്ന് പറയാൻ കാര്യം തരിയാ, മനസ്സമാധാനമായി ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. ഇത് കണക്ക് ബഹളമുണ്ടാക്കാനല്ല, അതുകൊണ്ടാണ് അവരിരിക്കുന്ന സ്ഥലത്തേക്ക് കഴിഞ്ഞ വിളിച്ചു. ആലങ്കാട് വന്നില്ലല്ലോ, വന്നോ ആലങ്കാട്? എത്ര പ്രാവശ്യം വിളിച്ചു? വരുത്തില്ല, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം. പ്ലീസ് 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 പ്ലീസ്, നമ്മൾ പറഞ്ഞ ഡിബേറ്റ് എന്തായി? നമ്മൾ പറഞ്ഞ ഡിബേറ്റ് എന്തായി? അങ്ങനെ ടോസ് ഒരു സെക്കൻഡ്, ഒരു രണ്ട് മാസം നമ്മുടെ കൂട്ടത്തിൽ ഈസാ പെരുമ്പാവൂർ, ഈ നമ്മുടെ കൂട്ടത്തിലുള്ള ഷാജി എന്ന് പറഞ്ഞ ഒരു പയ്യൻ റൂം ഇട്ടപ്പം അതിന്റെ അകത്ത് ചെന്ന് കേറി, വളരെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് തന്നെയുള്ള ഒന്നോ രണ്ടോ പേര് മാത്രം, അതായത് ഈ പറയുന്ന വലിയ ഡിബേറ്റേഴ്സ് ഒന്നും അല്ലാത്ത ആൾക്കാര് ആ റൂമിൽ ചെന്ന് കയറുകയും ചോദ്യം ചോദിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പം വളരെ മനോഹരമായിട്ട് മുഹമ്മദ് ഈസ പെരുമ്പാവൂർ മുങ്ങിയ കഥയും ഞങ്ങൾക്കറിയാം. അന്ന് എനിക്ക് തോന്നുന്നു ആലങ്കാട് അവിടെ ചെന്നപ്പോഴാ മുഹമ്മദ് ഈസ മുങ്ങിയെന്ന് എനിക്കൊരു എന്റെ ഒരു ഓർമ്മ ശരിയാണ്. ആലങ്കാടോ നാസർബായി ആരാണ് എന്നപ്പോഴാണ് മുഹമ്മദ് ഈസ. ഈ ആലങ്കാട് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. നിങ്ങൾ മിണ്ടായിരിക്കും, എം എം അക്ബറിനെ കൊണ്ടുവന്നാൽ 500,000 താങ്കൾ പബ്ലിക്കിൽ ഓഫർ ചെയ്തിട്ടുണ്ട് ഇവിടെ. 500,000 രൂപ സ്വാമി. അല്ല സ്വാമി, സ്വാമി അവിടെ നിൽക്ക്. ഐ റിപ്പീറ്റ്, എം എം അക്ബറിനെ ഞങ്ങളുടെ ടീമുമായിട്ടുള്ള ഒരു ഡിബേറ്റിന്, സ്ട്രക്ചറൽ ഡിബേറ്റിന് വേദിയിൽ എത്തിച്ചു തന്നാൽ 500,000 രൂപ ഇനാം തന്നിരിക്കും. അത് സാക്ഷി വേണ്ടി അല്ല, ഞങ്ങളുടെ സാക്ഷി അപ്പോളജിസ്റ്റ് എന്ന് പറയുന്ന അനിൽകുമാർ അയ്യപ്പന്റെ സാറിന്റെ ഒക്കെ ചാനലിൽ ഞങ്ങൾ ഇത് പരസ്യമായിട്ട് ഇട്ടിട്ടുണ്ട് സാറ. രണ്ട്, ഇനി ഒരു മിനിറ്റ്, മുഹമ്മദ് നബി എന്ന് പറയുന്ന മനുഷ്യ ആ പ്രവാചകന്റെ ഈ 2022 പാലിക്കാൻ പറ്റുന്ന 10 മാതൃകകൾ പറഞ്ഞാൽ 20,000,000 രൂപ ഞങ്ങൾ ഓപ്പൺ പ്ലാറ്റ്ഫോം ആയിട്ട് 20,000,000 രൂപ ഗിഫ്റ്റ് കൊടുക്കും. 20,000,000 ഇതിനൊക്കെ. ആ ഇത്രയും നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ നീ കഴിച്ചാൽ ആയത്തെനിക്കറിയില്ല സഹോദര. ഷറഫു എന്ന് വിളിച്ചാൽ മതി, സ്വാമി അല്ലത് ഷറഫു. ഷറഫു നാണമുണ്ടോ? ഷറഫു സ്വാമി എന്നൊക്കെ പേരിട്ടവരെ ഇത്ര ദാരിദ്ര്യമായോ ഇസ്ലാമിനെ? ഞാൻ ഷറഫു എന്നല്ല, എന്റെ ഐഡി എല്ലാവർക്കും അറിയുന്നതാണ്. തംഷി ഉണ്ടെങ്കിൽ താഴെ ഇരിക്കണ തൗഫീഖിനോട് ചോദിച്ചു നോക്കൂ. നാളെക്കുള്ളില് എന്റെ പരിചയത്തിലുള്ള ആരെങ്കിലും മുസ്ലിംസിനോട് ഞാൻ ചോദിച്ചിട്ട് ആയത്ത് വാങ്ങിക്കാം. ഓക്കെ, ഇനി മുമ്പേ സലീം കൂരയിൽ ചോദിച്ച ഒരു ചോദ്യം. സലീം കൂരയിലെ ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, അദ്ദേഹം ഒരു ഡിബേറ്റിന് സമ്മതിച്ചിട്ടുണ്ട്, അതായത് ഞാൻ ഡിബേറ്റിന് റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ച് കാത്തിരിക്കും, അദ്ദേഹം ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതല്ല. അദ്ദേഹം ഞാൻ മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി പദകം ചോദിച്ചു, ജനാധിപത്യം അല്ലെങ്കിൽ ഭരണത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ ബൈബിളിൽ പറയുന്നുണ്ടോന്ന്. ഭൈ തീത്തോസ് എന്ന് പറയുന്ന ലേഖനം, ബൈബിളിലെ തീത്തോസ് 3:1 ബൈബിളിലെ തീത്തോസിന്റെ പുസ്തകം 3:1 ഭരണകർത്താക്കൾക്കും മറ്റ് അധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണമുള്ളവരായിരിക്കാനും സത്യസന്ധമായ ഏതൊരു ജോലിക്കും സന്നദ്ധനായിരിക്കാനും നീ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക. ഐ റിപ്പീറ്റ് അഗൈൻ, ഭരണകർത്താക്കൾക്കും മറ്റ് അധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണമുള്ളവരായിരിക്കാനും, ഭരണകർത്താക്കളെ അധികാരികളെ അനുസരിച്ച് കീഴ്പ്പെട്ട് ആ ഭരണത്തിന്റെ കീഴിൽ ജീവിക്കുവാൻ വിശുദ്ധ ബൈബിളിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ബൈബിളിനെ കരുപ്പിടിക്കണ്ട. ഞാൻ ചോദിക്കാത്തൊരു ചോദ്യം നിങ്ങൾക്കൊരു ഉത്തരം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തള്ളിയതല്ലേ? നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ
നിങ്ങൾക്കൊരു ഉത്തരം പറയാണ്ട് ബൈബിളിന്ന് പറയാൻ വേണ്ടി ഒരു ചോദ്യം എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല എന്നാണ് ഞാൻ ഒരു മിനിറ്റ് പറയട്ടെ സലീം ഭായി. സ്വാമി പറഞ്ഞു അയൽവാസിയെ സ്നേഹിക്കണമെന്ന്. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഖുർആൻ ആയത്ത് അറിയില്ല. ഖുർആനിൽ ആയത്ത് ഞാൻ പറഞ്ഞുതരാം. അയൽവാസി മുസ്ലിം ആണെങ്കിൽ അവരോട് യുദ്ധം ചെയ്യണം, അവരെ വധിക്കണമെന്ന് ആയത്ത് നമ്പർ സൂറ 9:123 ഇപ്പൊ തന്നെ വായിച്ചോളൂ. ആദ്യം മുതൽ അലങ്ങളെ ആ സൂറത്ത് എടുത്തിട്ട് ആദ്യം മുതൽ അവസാനപ്പെടുന്ന തുടക്കം മുതൽ അവസാനം വരെ വായിച്ചു ഒരു ഭാഗം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു കേക്കട്ടെ. സലീം ഓഡിയൻസിനൊന്നും കേൾക്കുന്നില്ല, നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ, പറഞ്ഞു കേക്കട്ടെ. സൂറ തൗബയില് 123 ആയത്തില് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അയൽവാസി ആ മുസ്ലിം ആണെങ്കിൽ അവരോട് രൂക്ഷത കാണിച്ച് അവരുടെ യുദ്ധം ചെയ്ത് ആക്രമിക്കുക എന്ന് വ്യക്തി. ഞാൻ ഇപ്പൊ വേണമെങ്കിൽ ആ ആയത്ത് വായിച്ചു തരാം. സ്വാമി ഇളക്കിയല്ലോ, ആ സ്വാമിയുടെ പറയാനും പറ്റില്ല. ഞാൻ പറഞ്ഞത് പേരിട്ട സ്വാമി ആകത്തില്ല. സ്വാമി ഒരു സുടായ്പയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം ബാക്ക് ചാനൽ മെസ്സേജ് ഇപ്പോഴും എന്റെ കിടപ്പുണ്ട്. അപ്പൊ അന്ന് എനിക്കൊരു സുടാപ്പി അയച്ച മെസ്സേജ് ഇത് മാറ്റി ഞാൻ ഒന്ന് നോക്കി. നാണോ ഇല്ലേ ഇങ്ങനെ ഇസ്ലാമിന് ഇത്ര ദാരിദ്ര്യം, ഒരു പേര് പോലും ഇടാൻ ഇസ്ലാമിലോട്ട് വന്ന് ഇത് എനിക്ക് അയച്ചത് ഞാൻ ഇപ്പൊ ഡി പി മാറ്റിയിട ഒരു സെക്കൻഡ്. നാണോ ഇല്ലേ സ്വാമി, ഇങ്ങനെ ഇസ്ലാമിന് ഇത്ര ദാരിദ്ര്യോ, ഒരു പേരിടാൻ പോലും ഇല്ലേ സ്വാമി? അല്ല ദാരിദ്ര്യമല്ല, ഇവര് ആരെല്ലാം പറയാനും കേൾക്കുന്ന ആൾ കേൾക്കത്തില്ല, നമ്മള് ഓഡിയൻസിനെ കേൾപ്പിക്കത്തില്ല അവരെ. അയൽവാസിക്ക് ഭക്ഷണം അങ്ങനത്തെ ഒരു ആയത്ത് നിങ്ങൾ ഒന്ന് കാണിച്ചു പ്ലീസ്. അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കും ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, 9:123 വായിച്ചു നോക്കൂ. അയൽവാസി ആ മുസ്ലിം അല്ലെങ്കിൽ നീ അവനെ ആക്രമിക്കുക വധിക്കുക, അവര് നിന്നിൽ രൂക്ഷത കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാമി കേൾക്കുന്നുണ്ടോ? ഞാൻ കേട്ടു. പിന്നെ എന്റെ റിയൽ മീൻസ് ഞാൻ സുടാപ്പിയോ സംഖ്യയോ അല്ല, അത് എന്നെ അറിയുന്നവർക്കറിയാം. ഞാനേ ഡി പി ഇട്ടിട്ടുണ്ട്, ഇത് നിങ്ങൾ തന്നെ അയച്ച മെസ്സേജ് ആണല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ എത്ര ഫോട്ടോ മാറിയാലും ഇത് മാറത്തില്ലല്ലോ. എല്ലാവർക്കും നോക്കാം എന്റെ ഡി പി. ആ ഇത് ഞാൻ ഇട്ടത് തന്നെയാ, അതായത് എന്നെ ഇറക്കി വിട്ടപ്പോ ഞാൻ ഇട്ട മെസ്സേജാണ്. അതെ, ഒറ്റക്ക് കയറ്റാൻ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഈ നമ്പര് ഇവിടെ വന്ന് അടിക്കരുത്, അത്ര പറഞ്ഞോളൂ. എനിക്ക് മെസ്സേജ് അയച്ച ആളെ അറിയാലോ, എന്തൊരു സുഡാപ്പി ആയിരുന്നു. ഞാൻ തന്നെയാണ് അയച്ചത്, എന്നെ താഴെ സ്വാമി. സ്വാമി നിങ്ങൾ എന്തെങ്കിലും ഖുർആനിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇസ്ലാമിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, നിങ്ങൾ അതിന്റെ ഹദീസ് നമ്പറോ ഖുർആനിലെ എന്തെങ്കിലും. ഇതാണ് നിങ്ങളുടെ പ്രശ്നം, ആ അലങ്ങൾ പറഞ്ഞ കേൾക്കെ, എന്നിട്ട് നിങ്ങൾ ഇടപെടെ. ഇതാണ് നിങ്ങൾ ഇടപെടുന്നത്, നിങ്ങൾ പറഞ്ഞ കേൾക്കെ. നിങ്ങൾ ഈ അതായത് മദ്രസത്തെ ഉള്ള മാഷന്മാരി ഈ വയത് പറയുന്ന മാതിരി നിങ്ങൾ ഇല്ലാത്ത നന്മ ഇസ്ലാമിൽ കാണുകയാണെങ്കിൽ അത് പറയരുത് പ്ലീസ്. നിങ്ങൾക്ക് റെഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും പറയാൻ പാടുള്ളൂ, അതല്ലാണ്ട് നിങ്ങൾക്ക് അത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എന്നും പറയുള്ളൂ. പിന്നെന്തിനാണ് ഇസ്ലാമിൽ ഒരു നന്മ ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾ? അത് ഇല്ലാത്ത അത് ഉണ്ടെന്ന് നന്മ ഉണ്ടെങ്കിൽ റെഫറൻസും കാണിച്ചാൽ നമ്മള് സ്വാഗതമാർത്ഥമാണ്, നമ്മൾ അത് പഠിക്കും, നല്ലത് എന്ന് പറയും. അതല്ലാണ്ട് ചുമ്മാ അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇസ്ലാമിൽ പറയുന്നുണ്ട് അയൽവാസി മുസ്ലിം അല്ലെങ്കിൽ അവനെ വധിക്കുക, അവന് യുദ്ധം ചെയ്യുക, നിങ്ങളിലെ രൂക്ഷത കാണണമെന്ന് പറയുക. ഞാനത് ഞാൻ റെഫറൻസ് പറഞ്ഞുതരാം, 9:123 വായിക്കൂ നിങ്ങള്. അതേമാതിരി റെഫറൻസ് ഇന്നലെ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാനേ പാടുള്ളൂ. അതെ അതെ, ഞാൻ കേട്ട കാര്യമാണ്, അത് ഹദീസ് ആണ്, ആയത്തല്ല. ഹദീസ് നമ്പർ പറയൂ.
സ്വാമി, അതെ സ്വാമി, അങ്ങനെ ഒരു ഹദീസ് ഇല്ല സ്വാമി, അത് വെറുതെയാണ്, അത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. അത് ഇസ്ല കാരണം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടിച്ചേരരുത്. അവിശ്വാസികൾക്ക് ഭക്ഷണം, അതായത് നിങ്ങളുടെ അയൽവാസി മുസ്ലിംസാണ് നിങ്ങൾക്ക് കൊടുക്കാം. സക്കാത്ത് കൊടുക്കുന്ന എങ്ങനെയാ? മുസ്ലിംസാണെ മാത്രമേ സക്കാത്ത് കൊടുക്കാനും നിങ്ങൾക്ക് നിയമമുള്ളൂ. ഞാനിപ്പോ താങ്കൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് പറഞ്ഞു തരിക. അതുപോലെ തന്നെ മുസ്ലിമിനെ മാത്രമേ അങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അവിശ്വാസികളുമായി കൂട്ടിച്ചേരരുത്, അവർ അശുദ്ധരാണ് എന്നാണ് ആയത്ത്. അങ്ങനെ അശുദ്ധരായ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഖുറാനി പറഞ്ഞിട്ടുണ്ടാവും. വൈരുദ്ധ്യ സഹോദര ഖദീസി പറഞ്ഞിട്ടുണ്ടാവും, വൈരുദ്ധ്യ സഹോദര സീറകളിലുണ്ട്, വൈരുദ്ധ്യ സഹോദര ഇജ്മാഉണ്ടെങ്കിൽ, വൈരുദ്ധ്യ ഫിഖ് ഗ്രന്ഥങ്ങളിലുണ്ടെങ്കിൽ വൈരുദ്ധ്യ സഹോദര പറഞ്ഞ മനസ്സിലായില്ല ഇല്ല എന്ന് ഞങ്ങൾ ആധികാരികമായിട്ട് അങ്ങ് പറയും. നിങ്ങൾ പറയൂ അശുദ്ധരാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, വായിക്കും, നിങ്ങള് കേക്കട്ടെ. അത് വായിച്ചല്ലോ ആലങ്ങാട് സാറ് വായിച്ചല്ലോ. സുഹൃത്തെ ഭക്ഷണം കൊടുക്കരുത് അശുദ്ധരാകല്ല, അവിശ്വാസികൾ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞാ നിങ്ങൾ കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പമില്ല, ലാസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. ടോസ്റ്റേ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം, ടോസ്റ്റേ ഞാൻ പറയാത്തന്നെ വായി തിരികല്ല്, അശുദ്ധരാണ് അവർക്ക് ഭക്ഷണം കൊടുക്കരുത് എന്ന് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അവിശ്വാസികൾ അശുദ്ധരാണ് അങ്ങനെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് അതിന് മറ്റൊരു സ്ഥലത്ത് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞാൽ ഇത് വൈരുദ്ധ്യമല്ലേന്നാ ചോദിച്ചു. ആ സൂറത്ത് ഞാൻ വായിക്കാം, അതിനകത്ത് അശുദ്ധരാണ് അവരെന്ന് പറഞ്ഞത് നിങ്ങൾ കേൾപ്പിക്കണം. ഞാൻ വായിക്കട്ടെ. ഏത് ഇപ്പൊ സൂറത്ത് തൗബ? ആ നിങ്ങൾ വായിക്കൂ. ആ ഓക്കെ, അശുദ്ധരാണ് അവര്, അവരശുദ്ധരാണെന്നുള്ള എവിടെ ഒന്ന് ഒന്ന് ആലങ്കാട ഒന്ന് മലയാളത്തിൽ വായിച്ച, ആലങ്കാട ആലങ്കാട് മലയാളം വായിച്ച്. നിങ്ങളുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ബഹുദൈവ വിശ്വാസികളോട് അള്ളാഹുവിനും അവന്റെ ദൂതനും ഇനിമേൽ ബാധ്യത ഒന്നുമില്ലെന്ന് അറിയിപ്പാണിത്. ഇത് എന്തെങ്കിലും കൊണ്ട് പറയണം. 4 മാസം നിങ്ങൾ നാട്ടിൽ സ്വൈര്യമായി സഞ്ചരിച്ചു കൊള്ളുക. അറിയുക, നിങ്ങൾ അള്ളാഹുവിനെ തോൽപ്പിക്കാനാവില്ല, അള്ളാഹുവിനെ തോൽപ്പിക്കാനാവില്ല. സത്യനിഷേധികളെ അള്ളാഹു മാനം കെടുത്തു തന്നെ ചെയ്യും. പിന്നെ അതിന് മലയാളം വായിക്കും. എന്നോടൊരു ചോദ്യം ചോദിച്ചല്ലോ, ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ ഖുർആനിൽ നിന്ന് എടുത്തു കാണിച്ചാൽ, അത് അവിശ്വാസികൾ അശുദ്ധരാണെന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് എടുത്തു കാണിച്ചാൽ അള്ളാഹു മാനവ വിരുദ്ധനാണെന്ന് സമ്മതിക്കുമോ? അള്ളാഹു ആരശുദ്ധനാണ്? അവിശ്വാസികൾ അവിശ്വാസികൾ അശുദ്ധരാണെന്നുള്ള ആയത്ത് ഞാൻ തന്നാൽ അള്ളാഹു മാനവ വിരുദ്ധനാണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? ആ തഫ്സീർ അടക്കം കാണിച്ചാൽ ഞങ്ങൾ പറഞ്ഞ തഫ്സീറോടെ കൊണ്ടുവരണം. എന്റെ സുഹൃത്തെ ഖുർആൻ കഴിഞ്ഞിട്ടല്ലേ തഫ്സീർ ഉള്ളൂ, നിങ്ങൾ അവിടെ നിക്ക്. ഞാൻ ഓഡിബിൾ ആണോ? അതോ അദ്ദേഹമാണോ ഓഡിബിൾ അല്ലാത്തെ? കേൾക്കാനേ നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ നിഗമനം. അപ്പം ഈ ഖുർആൻ ആരാ ഇറക്കിയത്? അള്ളാഹു അല്ലേ? അള്ളാഹുവിന്റെ വാചകം കഴിഞ്ഞില്ലേ തഫ്സീർ വരുന്നത്? തഫ്സീർ ആരാ എഴുതിയത്? സുഹൃത്തെ നിങ്ങൾക്ക് എലിയും പഴവും അറിയാൻ പറ്റി സംസാരിക്കല്ലേ? ഖുർആൻ നിങ്ങൾക്ക് അറിയാൻ പറ്റി അങ്ങനെ താഴെപ്പോ. ഓഡിയൻസ് കുറെ ബോറടിക്കുന്നു. അല്ല, അതായത് ഞാൻ ഇത്ര എന്റെ ചോദ്യം ഓഡിയൻസ്, ദയവായി ഓഡിയൻസ് മോഡറേറ്റർ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ വാക്കിന് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അവിശ്വാസികൾ അശുദ്ധരാണ് എന്ന് പറയുന്ന ഖുർആൻ വാക്ക് ഞാൻ എടുത്തു തന്നാൽ ഇദ്ദേഹം അള്ളാഹു മാനവ വിരുദ്ധനാണെന്ന് സമ്മതിക്കുമെന്ന് എന്റെ ചോദ്യം മോഡറേറ്റർമാർ ഉത്തരം പറയും. അതിന്റെ തഫ്സീർ എടുത്ത് വായിക്കാം. ജലാലിനോ കുർത്തുബിയോ അതും വായിക്കാം. അത് വായിച്ചും പറയാം. ആ ആയത്ത് പറ, അത് പറഞ്ഞിട്ട് നമുക്ക് തഫ്സീറും വായിക്കാം. അല്ലല്ലോ സലീംഭായി, എന്റെ ചോദ്യം ജിബോറ ഒരു മിനിറ്റ് സലീംഭായി എന്നോട് ചോദിച്ചത് ആ ആയത്ത് നിങ്ങളൊന്ന് കാണിക്കൂ ടോസ്റ്റേ, അവിശ്വാസികൾ അശുദ്ധരാന്ന് പറയുന്ന ആയത്ത് ഒന്ന് കാണിക്കൂ എന്നാണ് പറഞ്ഞത്. ഞാൻ ആയത്ത് കാണിക്കാം. ആയത്ത് നിങ്ങളുടെ ഖുറാനിൽ നിന്ന്, നിങ്ങളുടെ പ്രാമാണിക ഗ്രന്ഥമായ ഖുറാനിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു മാനവ വിരുദ്ധനാണ് എന്ന് അങ്ങ് സമ്മതിക്കോ ഇല്ലയോ? ഇതാ ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. അല്ല, ഞാൻ പറയാം, അള്ളാഹു ഒരിക്കലും മാനവ വിരുദ്ധനല്ല. അള്ളാഹു ഏകനായ ഏക സത്യമാണ്. അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ. അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞ ഖുർആനിൽ പറഞ്ഞ വാചകം ഏത് സൂറത്തിൽ നിന്ന് എടുക്കൂ, ഞങ്ങൾ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ച ഏത് സൂറത്താണത് ഖുർആനില്? അല്ല, അങ്ങനെ ഇല്ല അല്ല, ഇല്ല, ഞാന് ഖുർആൻ പഠിച്ചതിനൊന്നും അല്ലല്ലോ, ഖുർആൻ പണ്ഡിതനൊന്നും അല്ല. അതല്ല ഞാൻ പറഞ്ഞു നോക്കട്ടെ, നിങ്ങൾ പറയാൻ പറയുന്നത്.
എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. സലീം ഭായി ഒന്ന് മ്യൂട്ട് ചെയ്യും, ഒന്ന് മ്യൂട്ട് ചെയ്യും, ഓരോരുത്തരായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ പിന്നെ ആർക്കും കേൾക്കാൻ പറ്റത്തില്ല. ഒരാൾ മ്യൂട്ട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം സലീം ഭായി സംസാരിക്കും. ഞാൻ ഒരു കാര്യം പറയാം. ഞാനത് പറയട്ടെ. എന്റെ പേരിൽ ഇദ്ദേഹം ഒരു ആരോപണം നടത്തി, അവിശ്വാസികൾ അശുദ്ധരാണ് എന്നൊരായത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ സലീം ഭായി പറഞ്ഞു അങ്ങനെ ഒരായത്തുണ്ടെങ്കിൽ കാണിക്കു ടോസെ എന്ന് സലീം ഭായി എന്നെ വെല്ലുവിളിച്ചു. ഞാൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, എന്റെ വാക്കിന് ഉത്തരവാദിത്തം എനിക്കുണ്ട്, ഞാൻ അവിശ്വാസികൾ അശുദ്ധരാണ് എന്നുള്ള ആയത്ത് കാണിച്ചാൽ, ആയത്ത് ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു മാനവ വിരുദ്ധനാണ്. കാരണം ഉണ്ടെങ്കിൽ കാണിക്കാൻ പറഞ്ഞ എന്നെ സലീം ഭായി വെല്ലുവിളിച്ചോണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ മോന്റെ മോണ്ടെ, അപ്പൊ മറ്റു മുസ്ലിം കിട്ടുന്ന ഒരു കെട്ടിയെന്ന് പറഞ്ഞത് തന്നെ താങ്കളുടെ കൂടെ ഭാര്യയാണ് മറ്റു മുസ്ലിം കെട്ടിയാല്, ആണോ നിങ്ങളുടെ ഇടപാട് അങ്ങനെയാണോ? മുസ്ലിം ഇസ്ലാമിനെ പറ്റി സംസാരിക്കുന്നത്, ബൈക്കേ ഇത് ഞാൻ പറയുന്നത് കേൾപ്പിക്കാതിരിക്കാനുള്ള ടെക്നിക്കാണ്. മോണ്ടിനോട് ഞാൻ പറഞ്ഞോളാം, മോണ്ടെ നമ്മള് സലീം ഭായി പുതിയ ഒരാളായിരുന്നെങ്കിലും നമ്മള് നിങ്ങൾ പറയുന്ന അംഗീകരിക്കായിരുന്നു. ഈ സലീം ഭായി എന്ന് പറയുന്ന നമ്മളെല്ലാരും തുടങ്ങിയപ്പോ തന്നെ ഈ ക്ലബ് ഹൗസിൽ തുടങ്ങി മോണ്ടിനേക്കാളും കൂടുതൽ ഇസ്ലാമിക വിമർശനത്തിൽ നിന്ന് സംസാരിക്കുകയും ഡിബേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സലീം ഭായിക്ക് അതിന് ആൻസർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. എനിക്ക് ഇസ്ലാമിക വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനല്ല, അതുകൊണ്ടാണ് പല വിഷയങ്ങളിലും ഞാൻ പറഞ്ഞത് നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരാം ചോദിക്കാമെന്ന് പറയുന്നത്. കാരണം നിങ്ങൾ പറയുന്ന ഒരു ഖുർആൻ ഒരു ആയത്ത് എടുത്തിട്ട് നിങ്ങൾ പറഞ്ഞാല് ആ ഖുർആൻ മൊത്തം വായിക്കാണ്ടും തഫ്സീർ എടുക്കാണ്ടും അത് യഥാർത്ഥത്തിൽ അർത്ഥം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഖുർആനിൽ ഞങ്ങൾ കൈവെക്കാത്തത്, അതിന് പണ്ഡിതന്മാരുണ്ട് അവര് കൈവെക്കുന്നത്. മോഡറേറ്റർമാരോട് ഒരു വാക്ക് എനിക്ക് പറയാനുണ്ട്. ഞാൻ വന്നത് ഖുർആനെ കുറിച്ച് മോഡറേറ്റർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ്. കാരണം ഞാൻ ഇങ്ങനെ ഒരു ആയത്തുണ്ടെന്ന് പറയപ്പോൾ സലീം ഭായി വായിച്ച് അങ്ങനെ ഒരു ആയത്തുണ്ടെന്ന് കാണിക്കട്ടോസേ, അദ്ദേഹം ആവർത്തിച്ചു അങ്ങനെ ഒരു ആയത്തിനൊന്ന് കാണിക്കട്ടോസെ, ഒന്ന് കാണിച്ച ടോസെ എന്ന് അദ്ദേഹം ആവർത്തിച്ചു. അതായത് ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്നുള്ള രീതിയിൽ ലെറ്റ് മീ കംപ്ലീറ്റ്. അപ്പം സലീം ഭായി പറഞ്ഞത് ഉണ്ടെങ്കിലൊന്ന് കാണിക്കൂ, ഒന്ന് കാണിക്കൂ എന്നാണ് എന്നെ വെല്ലുവിളിച്ചത്. ഞാൻ കാണിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ആയത്തുണ്ടെങ്കിൽ അള്ളാഹു മാനവ് വിരുദ്ധനാണ് എന്ന് സമ്മതിക്കാൻ താങ്കൾ തയ്യാറാണോ? This is only my question. അള്ളാഹു മാനവ വിരുദ്ധനല്ല എന്ന് എല്ലാ ലോക മുസ്ലിങ്ങൾക്കും അവസരം ദോസ്റ്റ് മാസ്റ്റർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, അത് ഇങ്ങനെ ഈ വളച്ച് കെട്ടേണ്ട കാര്യമില്ല. യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നത് ഡയറക്റ്റ് ആണ്. ഒരു നിങ്ങളൊരു ഖുറാന്റെ ഒരു ആയത്ത് മുറിച്ചെടുത്തുകൊണ്ട് ആ ഖുറാൻ മൊത്തം നിങ്ങൾ ഓതണം, ഓതിയിട്ട് എന്റെ തഫ്സീർ വേണം, ആ തഫ്സീർ എന്താ അർത്ഥം കൊടുത്തിരുന്ന പണ്ഡിതന്മാരെ നോക്കണം, എന്നിട്ട് അതിന് അർത്ഥം പറയാൻ പറ്റത്തുള്ളൂ. ഒരു ഭാഗം മുറിച്ചു വെച്ച് ഏത് സാഹചര്യത്തിൽ എപ്പോഴെന്ന് മനസ്സിലാക്കണം. എന്താണ് അതിന് പറയാനുള്ള കാരണം എന്ന്, അതാണ് തഫ്സീർ എന്ന് പറയുന്നത്. തഫ്സീർ എന്താ നിങ്ങൾക്ക് അറിയത്തില്ല? സലീമിന് മതത്തിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. സലീം പണ്ഡിതനല്ല. എന്നിട്ട് ഒരു മിനിറ്റ് പറയുന്ന കേള്, സലീം പറയുന്ന കേള്. എന്നിട്ട് സലീം ഞങ്ങളോട് പറയാ മതത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല. ആദ്യം പഠിക്കേണ്ടത് ആരാ? ഞങ്ങളോ നിങ്ങളോ? ഈ ലോജിക് ഇല്ലാതെ
നിങ്ങള് സലീം ആദ്യം ഒന്ന് കേക്ക്, ഒന്ന് പറയുന്നൊന്ന് കേക്ക്, എല്ലാവർക്കും സംസാരിക്കാൻ സമയം കൃത്യമായിട്ട് എല്ലാവർക്കും. നമസ്കാരമാണ് തക്കിയ, എന്നെ കണ്ടോണ്ടാണ് ഓടുന്നത്. നാസർ പാസ്റ്ററിനെ കണ്ടാലും ഓടുവാ, നാസറെ പാസ്റ്ററിനെ കണ്ടാലും ഓടിയിട്ടുണ്ടോ? പാസ്റ്റർ ഇടന്ന് ഫയല് പറയും, അത് ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോ പോകുന്നതല്ലേ. ഇപ്പൊ നാസറിനെ കണ്ടുപോലില്ല. പിൻവലിക്കണം എന്റെ പേരിൽ, അങ്ങനെ ഖുർആൻ ആയത്തുണ്ടെന്ന് സംബന്ധിച്ച് നിങ്ങൾ പറയുന്ന മുഴുവൻ കള്ളത്തരമാണ്. നിങ്ങളെ ഞാൻ ഖണ്ഡിക്കത്തേ, നിങ്ങൾ മുഴുവൻ തോതുക. മറുപടി പറഞ്ഞോളാം, ഞാൻ ടോസ്റ്റിന്, ഞാൻ ടോസ്റ്റിന്റെ ആരോപണം ഞാൻ ക്ലിയർ ചെയ്തു തരാം. ബൈക്ക്, ഞാനൊരു കാര്യം പറയട്ടെ, ബൈക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. മോണ്ട് ആരും മൈക്ക് എടുക്കരുത്, ആരും മൈക്ക് എടുക്കരുത് ഇവിടെ. അല്ല ജിബോർ ഭായി, ജിബോർ ഭായി ഒരു മിനിറ്റ്, ജിബോർ ഭായി ഒരു മിനിറ്റ്. എന്റെ പേരിലുള്ള ആരോപണം ഇതാ പിൻവലിക്കണം. ഞാൻ കള്ളയാ അല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത ആയത്താണോ വായിച്ചെന്നുള്ള രീതിയിൽ ഇതേ സംസാരിച്ചെങ്കിൽ അത് പിൻവലിക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞു സമ്മതിക്കണം. നമ്മള് വായിച്ച് അല്ലാതെ വായിച്ച് നമ്മൾ തെളിയിക്കുന്നു, അത് തെളിയിക്കുന്നു. ഇപ്പൊ മോണ്ടിന് വേണമെങ്കിലും അതിന് പ്രശ്നമില്ല. മോണ്ട് സംസാരിക്കട്ടെ മാഷേ, മോണ്ടിനെ സംസാരിക്കാൻ സമ്മതിക്കുന്ന നിങ്ങള്? എന്താ പേടിക്കുന്നത്? മോണ്ടിനെ പേടി, ആർക്കാ പേടി? മോണ്ട് ഇതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. മോണ്ടിനെ കാര്യം അറിയാവുന്നതാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് കയറി മോണ്ടിനെ പേടിക്കണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് അറിയാം മോണ്ടിനെ പേടിക്കേണ്ട ഒരു കാര്യം. മോണ്ടിന്റെ വലിയ വലിയ ഉസ്താദ്മാർ ഇവിടെ കണ്ടു കിടക്കുന്ന. ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. ഇപ്പൊ സലീം ഇപ്പൊ ടോസ് മാസ്റ്റർ പറഞ്ഞ ആ പോയിന്റ് വെച്ച് ഇവിടെ സംസാരിച്ചു. അപ്പൊ സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു ആയത്തുണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അല്ല മാനവിരുദ്ധരാണെന്ന് ചോദിച്ചു. ഠീക്ക്, അതിന് സിമ്പിൾ ആയിട്ട് ആൻസർ പറയാനുണ്ട്. അങ്ങനെ ഒരു ആയത്തുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അതിനെ ഖണ്ഡിക്കുന്നു എന്ന് പറയണം. അത് കഴിഞ്ഞ് അതിന്റെ തഫ്സീർ എടുക്കുന്നതായിരുന്നു ഞാനും ഖുർത്തുബിയോ ജലാലൈനോ ഏത് തഫ്സീറുണ്ടോ തഫ്സീർ എടുത്തു. തഫ്സീർ എടുത്താൽ പുള്ളി ഒന്നുകൂടെ കുരുങ്ങും, അത് എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. തഫ്സീറിനത് വളരെ ബ്ലേറ്റന്റ് ആയിട്ട് വളരെ എക്സ്പാൻഡ് ചെയ്താണ് എഴുതിയേക്കുന്നത്. ഈ പുള്ളി കാര്യത്തോട് അടുത്ത് കഴിയുമ്പോൾ പറയും, ഓ ഞാൻ പണ്ഡിതനല്ല, ഞങ്ങളുടെ പണ്ഡിതന്മാരുണ്ട് അവിടെ സംസാരിക്കും. ഞങ്ങൾക്ക് പണ്ഡിതന്റെ അടുത്ത് വരേണ്ട ഒരാവശ്യവും ഇല്ല. വി നോ ബെറ്റർ ദാൻ യുവർ സ്കോളേഴ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ സ്കോളറിനെക്കാട്ടിലും കൂടുതൽ അറിയാവുന്ന ആൾക്കാർ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളും അത് കണ്ട് പഠിച്ച് ആ ലെവലിലെത്തിയതാണ്. ഞങ്ങളുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് എന്തുവാ? അവയർനെസ് തന്നെ. അതുകൊണ്ട് ടോപ്പിക് ആയിട്ട് സംസാരിക്കുമ്പോൾ ആ പർട്ടിക്കുലർ ടോപ്പിക്, അന്നത്തതാണ്, ഞങ്ങൾക്ക് മെക്കൻ സൂര്യ മെദീന സൂര്യ എല്ലാം അറിയാം. ഏതൊക്കെ ഓർഡറിലെ ഖുറാൻ ഇറങ്ങിയെന്നും അറിയാം. അതിന്റെ കമ്പൈലേഷൻ എങ്ങനെയാണെന്ന് അറിയാം. എവിടൊക്കെ സൂപ്പർ സ്കാമും സൂപ്പർ ബ്ലണ്ടറും ഉണ്ടെന്നും അതും അറിയാം. ഇന്നലെ ഞങ്ങൾ പ്രത്യേകം ഞങ്ങൾ എടുത്തു, ഞങ്ങൾ ഷിയാടെ ഇത് വെച്ച് ഹദീസുകൾ എടുത്തു. 17,000+ ആയത്തുകൾ ഉണ്ടായിരുന്നു, ബാക്കി എല്ലാം എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞുള്ള ഇതിന്റെ ടോപ്പിക്കിനെ കുറിച്ച് ഇന്നലെ ഞങ്ങൾ ട്രൂത്ത് ഫൈൻഡേഴ്സ് റൂം ഇട്ടു. സോ വി ആർ ഓൾവേസ് ഗോ ബിയോണ്ട് ഒരു മുസ്ലിം ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് ഞങ്ങൾ ഇനി ഡീബങ്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. മതത്തിനെ കുറിച്ച് അറിയാത്തവൻ ആ മതം ചുമ്പിക്കൊണ്ട് നടക്കാൻ പാടില്ല എന്ന് ഞാൻ ഓപ്പണായിട്ട് പറയുക. മതത്തിനെ കുറിച്ച് പറയാൻ കഴിവില്ലാത്തവർ ഇവിടെ വന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കില്ല. സിമ്പിൾ, ദാറ്റ്സ് ഓൾ. ടോസ്റ്റ് നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എം അക്ബറിനെ കൊണ്ടുവന്നാൽക്ക് എന്തോ പായദോശി കൊണ്ട്. ഞാൻ അങ്ങ് ഏറ്റെടുക്കട്ടെ ഒരു ചാലഞ്ച്? തീർച്ചയായിട്ടും. നിങ്ങൾ ഇത്ര ആള് മുമ്പ് പറയുന്നത് ഓർക്കണം. ഞാൻ ആ ചലഞ്ചിന് മുബാഷിർ ഇത്ര ആളിന്റെ അടുത്ത് നിന്നാണ് പറയുന്നത്, മുബാഷിർ ഓർക്കണം. ഓക്കെ, നിങ്ങൾ എന്തോ സംഭവം അറിയാത്ത ആൾക്കാരെ എടുത്തിട്ട് ഇത് ചെയ്യാതെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ടോസിന്റെ പേര് വിളിച്ചോണ്ട് പറയാണ്, എം എം അക്ബർ എന്ന് പറയുന്ന ആലക്കടൽ അക്ബർ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ശ്രീ എം എം അക്ബർ എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതനെ ഞങ്ങളുടെ ഞങ്ങളുമായിട്ടുള്ള സ്ട്രക്ചർഡ് ഡിബേറ്റിന്
ഒരു വേദിയിൽ എത്തിച്ചാൽ ആ എത്തിക്കുന്നയാൾക്ക് 5 lakh rupees ഞങ്ങൾ പരിദോഷിക്കും. ഞങ്ങൾക്ക് മുമ്പ് ആദ്യം ഞങ്ങൾ 1 lakh ഇട്ടത്, ഇപ്പൊ അത് 5 lakh ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ പല പ്രാവശ്യം ക്ലബ് ഹൗസിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, സെക്കൻഡ് തിങ് മുഹമ്മദ് അലി, ഞാൻ കേൾക്കുന്നുണ്ടോ? അല്ലെ, ഈ 2022 അല്ലെങ്കിൽ ഈ 21st century പാലിക്കാൻ പറ്റുന്ന ഒരു 10 മാതൃകകൾ, ഒൺലി 10, ഒരു 10 മുഹമ്മദിയൻ മാതൃകകൾ ഇന്നും കീപ്പ് ചെയ്യാൻ പറ്റുന്ന, ഫോളോ ചെയ്യാൻ പറ്റുന്ന മുഹമ്മദിന്റെ ഒരു 10 മാതൃകകൾ കൊണ്ടുവന്ന, ഞങ്ങൾ അത് 18 lakh rupees ഞങ്ങൾ ഓപ്പൺ ഫാറ്റ് ഡിസ്കസ് ഡിബേറ്റ് നടത്തി ആരും വന്നില്ല. 20 lakh rupees, 20 lakh rupees, അതായത് ഒരു മാതൃകയ്ക്ക് 2 lakh rupees വെച്ച് ഞങ്ങൾ 20 lakh rupees തരും. ഞങ്ങളുടെ അക്കൗണ്ടിൽ ആ പണം ഓൾറെഡി ഉണ്ട്, ഞങ്ങളുടെ അക്കൗണ്ടിൽ ആ പണം ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്ക് മുബാഷിറെ ഞങ്ങൾ ഓപ്പണായിട്ട് പ്രഖ്യാപിക്കുന്നു. MM അക്ബറിനെ താങ്കൾ ഞങ്ങളുമായിട്ടുള്ള ഓപ്പൺ ഡിബേറ്റിന് കൊണ്ടുവന്നാൽ 5 lakh rupees താങ്കൾക്ക് ഇനാമായിട്ട് തരും. വിദിൻ ആ സ്റ്റേജ് വെച്ച് അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ പരിപാടി തുടങ്ങുള്ളൂ. മുബാഷിറെ ഒരാഴ്ച കൊണ്ട് മുബാഷിർ 20 lakh ഉടമയാവും, അല്ലെങ്കിൽ 5 lakh ഉടമയാവും. മുബാഷിർ ചലഞ്ച് ഏറ്റെടുക്കും. ഞാൻ തീർച്ചയായിട്ടും അതിന് വേണ്ടി പരിശ്രമം പരിശ്രമിച്ചിട്ട് കാര്യമില്ല, ഏറ്റെടുത്തെന്ന് പറ. അതെ, ഏറ്റെടുത്തു, ഏറ്റെടുത്തു, തീർച്ചയായിട്ടും. എത്ര ദിവസം കൊണ്ട്? എത്ര ദിവസം കൊണ്ട് വെച്ചാല് ഞാന് അതിപ്പോ എന്താ പറയാ, ഒരു മാസത്തിനുള്ളിൽ ഞാൻ പരിശ്രമം. ഒരു മാസം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേട്ടല്ലോ, മുബാഷിർ ആണ്. മുബാഷിറിനെ പേര് മാറ്റിയിട്ട് നടക്കരുത്. തീർച്ചയായിട്ടും ഇല്ല, പേര് മാറ്റി. അപ്പൊ ഒരു മാസം. ഓക്കെ ഓക്കെ. ഈ വേദിയില് മുബഷിർ എന്നോട് തെളിയിക്കുവാണെങ്കിൽ 1 lakh ഞാൻ ഇപ്പൊ തന്നെ കൈമാറാം. എനിക്ക് ഇസ്ലാമിനെ വെള്ളം, എനിക്ക് ഇസ്ലാമിനെ വെള്ളം ആവശ്യമുണ്ട്. ഈ വേദിയിൽ കൊടുക്കാം, തെളിയിക്കണം. കാശില്ല, കാശില്ല, അതൊക്കെ ഈടെ ഇരുന്ന് നിങ്ങൾ നിങ്ങളൊക്കെ പിരിവരണമെന്ന് പറഞ്ഞ എന്തേലും കാശില്ല, നിങ്ങളൊക്കെ തരണം പറഞ്ഞ എന്തിനായിരുന്നു? ഈ വേദിയിൽ നാസർബായി, കഴിഞ്ഞ ദിവസം അരി മേടിക്കാൻ വേണ്ടി മോണ്ട് വന്ന പൈസ തീർന്നോ? ആണോ? നിങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. പാട്ട് പാട്ട് മോണ്ടോടി മോണ്ടേ എന്തോന്ന് എന്തോന്ന് കേട്ടില്ല ടോസ്റ്റ്, അവർക്ക് പറയുന്ന കേൾക്കത്തില്ല, നെറ്റ്വർക്ക് പ്രശ്നമാ. ഓക്കെ, മോണ്ട് കൊടുത്ത പൈസ കൊണ്ട് അദ്ദേഹം, ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. പുള്ളി നമ്മുടെ സംഘികളുടെ അടുത്തിരുന്ന് പറയായിരുന്നു എനിക്ക് തഫ്സീർ എഴുതാൻ. നിങ്ങൾ അല്ല, അല്ല, പിരിവ് പിരിവ്. അപ്പൊ അദ്ദേഹത്തിന് അരിമാടിക്കാൻ കാശില്ല, ഇന്ന് നാളെ വീണ്ടും കൊടുത്തിട്ട്. ഞാനൊരു എന്താ ഡെയിലി പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ എനിക്ക് ഇതിനു വേണ്ടി സമയം കളയാന്നുണ്ടെങ്കിൽ കാശ്. എന്താണ് മോണ്ടെ ഇങ്ങനെയൊക്കെ തള്ളുന്നത്? നാസറിനെ പറ്റി പറയുന്ന സാധനം ഇല്ലാതെ നാസർ പറയട്ടെന്നേ. ഓക്കെ, മോണ്ട് 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 നേരത്തെ സലീമിന്റെ അടുത്ത് ചോദിച്ച ചോദ്യം, അല്ല സലീം ഭായി അടുത്ത് ചോദിച്ച ചോദ്യം, സലീം ഭായി മുങ്ങി, ഉത്തരവില്ലാത്തോണ്ട് സലീം ഭായി മുങ്ങി. താങ്കൾ അത് പറയാന്ന് പറഞ്ഞു മോണ്ട്. ബഹുദൈവ ആരാധകർ അശുദ്ധരാകുന്നു, ആയതിനാൽ ഇന്ന് മുതൽ മസ്ജിദിൽ ഹറമിൽ കയറരുത്, അല്ല ഈ മാസം മുതൽ അങ്ങാണ്ട് മസ്ജിദിൽ ഹറമിൽ കയറരുത് എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്, ശരിയാണ്. പക്ഷെ അത് മസ്ജിദിൽ ഹറമിൽ കയറുന്നതിനെ പറ്റി ഉണ്ടായ ഒരു കോൺടെക്സ്റ്റിൽ മസ്ജിദിൽ ഹറമിൽ നിന്നും നോൺ മുസ്ലിംസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് അവിടെ മാത്രമാണ് അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അല്ലല്ലോ, അല്ലല്ലോ, ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാണ് എന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറഞ്ഞേക്കുക. ഫുൾ സ്റ്റോപ്പ് അല്ല, അത് കഴിഞ്ഞ് ടോസ്റ്റ് മൊത്തം വായിക്കിട്ട് അവസ്ഥ ആയത്ത്. ആയത്ത് ഒരായത്തിനകത്ത് ഫുൾ എന്ത് ടോസ്റ്റ്? ഇത്ര അറബി ഖുർആൻ അറിയാവുന്ന ആൾക്ക് ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്ന സംഭവം എവിടാണ് വരുന്നത്? ഒരായത്ത് കഴിഞ്ഞ അടുത്ത ആയത്തിലല്ല അടുത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് വരുന്നത്. ഞാൻ താങ്കൾ മനസ്സിലാക്കുക, ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻസെൽഫ് കംപ്ലീറ്റ് ആണ്. അതെന്ത് ചെയ്തോ? അതുകൊണ്ട് ആയത്ത് എന്ത് ചെയ്തോ? ടോസ്റ്റ് അതുകൊണ്ട് ആയത്ത് എന്ത് ചെയ്തോ?
ഒരു സെന്റൻസ് ഇനി മുതൽ വരരുത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഒരു സെന്റൻസ് ഒരു സെന്റൻസിനകത്തുനിന്ന് ബഹുദൈവ ആരാധകർ വിശുദ്ധരാണ് ആയതിനാൽ മസ്ജിദുൽ ഹറമിൽ ഇനി മുതൽ വരരുത് എന്ന് പറയുന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഒറ്റ ആയത്ത് അതാണ്. ആ ആയത്തിലെ ആദ്യത്തെ മൂന്ന് വാക്ക് ബഹുദൈവ അതിന് മുമ്പ് കുറച്ച് വാക്കുകളുണ്ട് ബഹുദൈവ ആരാധകർ അശുദ്ധരാണ് എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നല്ലോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാതെ ഒരു ഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണ് മറ്റു കാര്യങ്ങൾക്ക് അവർ അശുദ്ധരല്ല അവർ വിശ്വാസികളോടൊപ്പമുള്ളവരാണെന്നുള്ള ഒരായത്തൊന്ന് കാണിച്ചേ. എന്തിനാ അത് പറയുന്നേ? എന്തിനാ അത് പറയുന്നത്? അതായത് അവർ അശുദ്ധരല്ല എന്ന് പറയേണ്ട ആവശ്യം എന്തുവാണ്? മസ്ജിദിൽ ഹറമിൽ കയറുന്നത് അവർക്ക് വരാൻ പാടില്ല. അത് ഇപ്പോഴും ഇപ്പോഴും നിയമമാണ്. മസ്ജിദിൽ ഹറമിൽ നോൺ ബിലീവേഴ്സ് വരാൻ പാടില്ല. അത് മസ്ജിദിൽ ഹറമിനെ പറ്റിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. മോണ്ട് മോണ്ട് നിജ് ഓഫ് ട്രൂത്തിന്റെ ഖുറാൻ ട്രാൻസ്ലേഷൻ ചെയ്തപ്പം അലക്കിനെ ഭ്രൂണമാക്കി. എന്താ ഒരു ബ്രാക്കറ്റ് ഇട്ട് അവിടെ വെക്കാത്ത മസ്ജിദുൽ ഹറമിലേക്ക് ഉള്ളതെന്നുള്ള നിങ്ങൾ ബ്രാക്കറ്റ് ഇട്ട് ആ ഇൻഫർമേഷൻ ആയത്തിൽ തന്നെ കിടക്കുകയാണ്. അത് ബ്രാക്കറ്റ് ഒന്നും വേണ്ട. സഹോദര പറയട്ടെ, ആ ആയത്തിൽ അങ്ങനെയല്ല കിടക്കുന്നത്. ടോസ്റ്റ് പറയട്ടെ, ഞാൻ പറഞ്ഞ അല്ല ആയത്തൊക്കെ ടോസ്റ്റ് പറയട്ടെ. അതാ സെന്റൻസ് ബ്രാക്കറ്റ് ഒന്നും വേണ്ട, ആ ആയത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. Mond, you see, you are a very good painter, I know. നിങ്ങള് നല്ലതുപോലെ അപ്പൊ നിങ്ങൾ നിങ്ങളാണോ പെയിന്റേഴ്സ്? അത് ഉണ്ടെന്ന് പറയുന്നത് ഞാനാണോ പെയിന്റർ? അതെങ്ങനെ ഞാൻ പെയിന്റർ ആകുന്നത്? Mond is a painter, my dear. You see my DP. കുഴപ്പമില്ല, പെയിന്റിന്റെ അടിക്കുന്നുള്ള വയ്യപ്പ വൃത്തിയാകുന്ന ഒരു സംഭവമല്ല. ഞാൻ എന്തായാലും ഒരു സാധനം ചെളി വാരി അറിയാൻ നോക്കുന്നില്ലല്ലോ. നാസർ ഭായി ഇങ്ങോട്ട്, ഞാൻ ചെളി വാരി അറിയാം. നാസർ ഭായിക്ക് ഒരു 10 സെക്കൻഡ് എന്നുള്ള പേര് ഒരു 5 മിനിറ്റ് കൊടുത്ത് പുതിയ ആയത്ത് വല്ല വന്നു. അതായത് ഈ മോണ്ടിന് ഇസ്ലാമിനെ വെളുപ്പിക്കാനോ ഇസ്ലാമിനെ പറയാനോ യാതൊരു അവകാശവും ഇല്ല. കാരണം മോണ്ടിന് ഇസ്ലാമിന്റെ ബാലപാഠം അറിയില്ലാത്ത ആളാണ്. ഇസ്ലാമിന്റെ ബാലപാഠം പോലും അറിയാൻ മേലാതെയാണ് മോണ്ടി ഇവിടെ വന്ന് ഇസ്ലാമിനെ വെളുപ്പിക്കുന്ന ആയത്തും ഹദീസുകളും ഒക്കെ പറയുന്നത്. അതിമായി ലാപ്ടോപ്പ് തുറന്നു വെച്ചു ഗൂഗിൾ വായിക്കുന്നതാണ് മോണ്ട്. വേറെ മോണ്ടിന് ഒന്നും അറിയില്ല. ഒരു കറണ്ട് മോണ്ടിന്റെ ഓഫീസിൽ കറണ്ട് പോയാൽ പിന്നെ മോണ്ട് നിശബ്ദനാണ്. മോണ്ടിന് പിന്നെ ഇസ്ലാമിനെ പറ്റി ഒരു അക്ഷരം പറയാൻ പറ്റില്ല. മോണ്ടിന്റെ ഓഫീസിൽ കറണ്ട് പോയാൽ മതി. ഇതാണ് മോണ്ട്. ഈ മോണ്ടിനോട് നിങ്ങൾ കറണ്ട് പോയാൽ വായടക്കേണ്ടി വരുന്ന മോണ്ടിനോടാണോ നിങ്ങൾ ഇസ്ലാമിനെ പറ്റി സംസാരിക്കുന്നത്? ഇത്രേ ഉള്ളു പോണ്ട്. കറണ്ട് പോട്ടെ, മോണ്ട് നിശബ്ദരാ പിന്നെ.